എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഗേൾസ് യൂണിഫോം പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്ലൈ തയ്ക്കാം. ഈ മാർക്കുള്ള പീസ് ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു കാലിഞ്ചിൽ തയ്ക്കാം. ഈ സൈഡിൽ കൂടെ ഒരു മേൽത്തൈലിടാം. അതിനുശേഷം ഇവിടെ അരഞ്ചിൽ ഒരു തൈലിടുക. എന്നിട്ട് ഇവിടെ ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നമുക്ക് തയ്ക്കുമ്പോൾ ആദ്യം കട്ടി വരാതിരിക്കാനാണ്, ഇതേപോലെയാണ് വരിക. ഇനി ഇതിലേക്കുള്ള അടിയിലേക്കുള്ള പീസ് തയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പീസ് വെച്ചിട്ട് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് കൂടെ ഒരു കാലിഞ്ചിൽ തയ്ക്കാം. അതിനുശേഷം ഈ സൈഡിൽ കൂടെ ഒരു മേൽത്തൈലിടുക. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ച് വേണം ഇതുപോലെ മടക്കാനാണ്. അപ്പോൾ ഇത് മടക്കുന്ന സമയത്ത് നമുക്ക് ഈ സിബ് ഇതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ സിബ് ഈ റണ്ണർ മുകളിൽ വരണം, അതായത് നല്ല വശം മുകളിൽ വരണം. ഇങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തൈലിടുക. ഇവിടെ ഈ സിബിനൊപ്പം കട്ട് ചെയ്യാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇവിടെ ഒരു അടയാളം ഇടുക. എന്നിട്ട് ഈ പീസ് ഈ അടയാളത്തിന് ഒരു കാലിഞ്ച് താഴെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു കാലിഞ്ചിൽ അടിക്കുക. ഇനി ഇവിടെ ഓവർലോക്ക് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് മേൽത്തൈലിടണം. ഇനി ഇതിൻ്റെ പോക്കറ്റ് തയ്ക്കാം. നമുക്ക് പോക്കറ്റ് ഇവിടെ നിന്ന് ഒരിഞ്ച് താഴെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ 5.5. ഈ 5.5 ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം, ഇതുപോലെ കട്ട് ചെയ്യുക. ഇവിടെ ഒരു അടയാളം ഇടാം. ഇവിടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇവിടെ ഇതേപോലെ ഒന്ന് മടക്കുക. ഇനി ഇതിലേക്ക് ഇതേപോലെ പോക്കറ്റ് പീസ് എടുക്കുക. ഇതിലേക്ക് ഇതിൻ്റെ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത്, തുണി തയ്യല്ലെങ്കിൽ വേറെ തുണി എടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഈ ബ്ലാക്ക് പീസ് കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ ഇത് ഇറക്കം ഒരു 11 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീതി വന്നിട്ട് നമ്മൾ അരവണ്ണത്തിൻ്റെ 4/1, ഇത് 30 ഇഞ്ചാണ് അരവണ്ണം. അപ്പോൾ 4/1 7.5 -1 ഇഞ്ച് 6 ഇഞ്ചാണ് വയ്ക്കേണ്ടത്. ഇതിൽ വന്നിട്ട് 6.25 വരുന്നുള്ളൂ, അത് 6.25 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതാണ്. ഈ നല്ല വശത്ത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശം ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ലൈനിൽ കൂടെ തയ്ക്കുക, ഇതുവരേക്കും തയ്ക്കുക. പോക്കറ്റ് പീസിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ തയ്ച്ചതിനിപ്പുറം ഒരു 1/4 ഇഞ്ച് തയ്യെത്തുമ്പോൾ നിർത്തിയാൽ മതി. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ ഒരു തൈലിടുക. അതിനുശേഷം ഈ പോക്കറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പോയിന്റിൽ ഒരു തൈലിടുക. അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കുക. എന്നിട്ട് ഇതിന് മേലെ ഒരു 1/4 ഇഞ്ചിലൊരു തൈലിടുക.
ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൂടെ ഒന്ന് ചേർത്ത് അടിക്കാം. അതിനുശേഷം ഇവിടെ നമ്മളൊരു പ്ലേറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റ് ഇതേപോലെ അടയാളം ഇടുക. എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് വരുമ്പോൾ ഈ പ്ലേറ്റ് ഇതെങ്ങനെ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. ഇനി ഈ പോക്കറ്റിൻ്റെ ഇവിടെ 5.5 ഓപ്പൺ മതി. അപ്പോൾ ഇതേപോലെ കെട്ടിട്ട് തയ്ക്കുക. ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് പോക്കറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരു ടെക്ക് ഇട്ടതിന് ശേഷം ഇത് രണ്ടും കൂടെ ചേർത്തടിക്കണം. അപ്പോൾ ഈ ടെക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഒന്ന് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ ടെക്ക് പിടിക്കാം. ഇനി ഈ ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ്റ് ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് 1/2 ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ സൈഡ് ഒരു 1/2 ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം. അപ്പോൾ ഈ സൈഡ് 1/2 ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓവർലോക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ മാത്രം നമ്മൾ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഓവർലോക്ക് ചെയ്യുക. ഇവിടെ എല്ലാം സിംഗിളായിട്ട് തന്നെ ഓവർലോക്ക് ചെയ്യുക ഈ രണ്ട് സൈഡും. ഇനി ഇവിടെ നമുക്ക് ഈ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നേരത്തെ അടയാളം ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തയ്യത്തുമ്പ് മടക്കിയെടുക്കുക. ഈ റണ്ണറിനൊപ്പം വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക. ഇതുവരേക്കും വേണം. അതായത് ഇവിടെ നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട്. അത് ഈ സിബിൻ്റെ എൻഡ് വരേക്കും വയ്ക്കുക. എന്നിട്ട് തയ്ക്കുക. അതിനുശേഷം ഈ ജോയിൻ്റ് ചെയ്തതിൻ്റെ മേലെ ഒരു തയ്യലിടുക. അപ്പോൾ ഇവിടെ തയ്യലിട്ട് വരുമ്പോൾ ഈ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുമ്പോൾ ഇവിടെ ഒന്ന് കെട്ടിട്ട് തയ്ക്കണം. ഇതുപോലെ ഇവിടെ കെട്ടിട്ടെടുക്കുക. ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം. ഇവിടെ നമുക്ക് ഈ ഫ്ലൈ തയ്ച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മേൽ തയ്യലിടണം. ഇനി ഈ സൈഡ് ചേർത്തടിക്കാം. ഈ സൈഡ് ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഒരു 1/2 തയ്ച്ചെടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഇതുവരേക്കും ഡബിൾ തയ്യലിടുക. ഇവിടെ എല്ലാം സിംഗിൾ തയ്യൽ മതി. ഇനി ഈ സൈഡും അതേപോലെ ചേർത്തടിക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട്. ഇനി ഈ തയ്യത്തുമ്പ് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് നേം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം അത് അടിമറിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഈ സെൻറ്റർ ജോയിൻ്റ് ചെയ്ത ഇവിടെ രണ്ടും കൂടെ ഒപ്പം പിടിക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇതുവരേക്കും ഒരു തയ്യലിടുക. ഒരു 1/2 ഒരു തയ്യലിടുക. ഇവിടെ വന്നിട്ട് ഈ ലോക്കുണ്ട്. ഇതുവരേക്കും തയ്ച്ചാൽ മതി. ഇനി ഇവിടെ നമ്മൾ ഈ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അല്പം താഴെയായിട്ട് ഒരു അടയാളം ഇടുക. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഫ്ലൈ തയ്ക്കേണ്ടത്. അതിനുശേഷം ഈ സിബ് വന്നിട്ട് രണ്ട് തയ്യലിൽ ഈ ഫ്ലൈയിലേക്ക് ചേർത്തടിക്കുക. അപ്പോൾ ആദ്യം ഇതേപോലെ ഈ അടുത്ത് കൂടെ ഒരു തയ്യലിടുക. പിന്നെ ഇതിനോട് ചേർന്ന് ഒരു തയ്യലിടുക. അതിനുശേഷം അങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ നഖം കൊണ്ടൊന്ന് ഒപ്പം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈ തയ്ക്കുക. ഈ ഷേപ്പിൽ ഇങ്ങനെ തയ്ച്ച് വരിക. അപ്പോൾ ഇവിടെ ഇതുവരേക്കും തയ്ച്ചതിന് ശേഷം സിബ് ഓപ്പൺ ചെയ്തിട്ട് വേണം തയ്ക്കാൻ. അല്ലെങ്കിൽ ഇവിടെ
ഇവിടെ ചേർന്ന് തയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഫ്ലൈ തച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ സിബ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ബാൻഡ് തയ്ക്കാൻ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ബാൻഡ് തയ്ക്കുന്നതിന് മുന്നേ ഇതേപോലെ 1/2 വീതിയിൽ 4 ഇഞ്ച് നീളത്തിൽ ഒരു 6 ലൂപ്പ് അടിച്ചെടുക്കുക. അപ്പോൾ ബാൻഡ് ക്യാൻവാസ് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 1/2 തയ്യത്തുമ്പ് വരണം. ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൽ ഓവർ ബാൻഡ് ഇല്ല, ഇതുവരേക്കാണ് ബാൻഡ് വരുള്ളൂ. ഇവിടെ നമ്മളൊരു ബട്ടൺ ഹോളാണ് വയ്ക്കുക. ഇത് അതേപോലെ അടിയിലേക്കുള്ള ഓവർ ബാൻഡാണ്. ഇതിൻ്റെ വീതി, തുണിയുടെ വീതി ആകെ 4 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ഈ ക്യാൻവാസ് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മടക്കി അടിക്കാം. അതേപോലെ വെറുതെ ഒന്ന് മടക്കിയടിച്ചാൽ മതി. ഇത് നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് പോവും. ഈ മുകളിലുള്ള ബാൻഡിൻ്റെ ഇതുവരേക്കും തയ്ച്ചാൽ മതി. ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ മടക്കി കൊടുക്കണം. ഈ ബാൻഡ് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് അടിക്കുക. അടിച്ച് വരുമ്പോൾ തന്നെ ഈ ലൂപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് അടിക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അടിച്ച് വരുമ്പോൾ ഇതേപോലെ ലൂപ്പ് വെച്ച് കൊടുക്കുക. ഇനി ഈ അധികം ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക. ഇതേപോലെ ഈ ക്രോസും തിരിച്ചടിക്കുക. ഇനി ഇത് അടിമറിക്കാം. ഇത് അടിയിലത്തെ ബാൻഡാണ്. ഇവിടെയാണ് നമ്മൾ ബട്ടൺ വയ്ക്കുക. ഇനി അതേപോലെ ഇവിടെയും തയ്ക്കാം. ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് തയ്ക്കാതെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടുതൽ മടക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ മടക്കിയിട്ട് അടിക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ അടിമറിച്ചെടുക്കുക. ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ഇതുവരേക്കും തയ്യത്തുമ്പ് കുറവ് മതി. സിബ് അല്ലെങ്കിൽ ഇതുവരേക്കും കയറില്ല. ഇനി ഇവിടെ ഈ ബാക്ക് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ മാർക്കുണ്ട്, ഈ മാർക്ക് കൂടെ തന്നെ തയ്ച്ചാൽ മതി. ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ടൊരു അല്പം ചരിച്ചടിക്കുക, ഒരു 1/4 ഇഞ്ച് ചരിച്ചടിക്കുക. എന്നിട്ട് വീണ്ടും ഇവിടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് അടിക്കുക. അപ്പോഴാണ് ബാക്ക് ഇവിടെ കറക്റ്റായിട്ട് സീറ്റിംഗ് വരുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാം. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇവിടെ ഉള്ള തയ്യത്തുമ്പ് ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ക്കുക. അപ്പോൾ ഈ തയ്യത്തുമ്പ് ഇതുവരേക്കും ഈ ജോയിൻ്റ് വരേക്കും ഇതേപോലെ ചെറുതായിട്ട് മടക്കി കൊടുക്കുക. അതുപോലെ ഇവിടെയും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും മടക്കി അടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ കുറച്ച് ദൂരം ഒരു ലോങ് തയ്യിലിടുക. കുറച്ച് ഒരു 2 തയ്യിൽ ലോങ് തയ്യിലിടുക. അതിനുശേഷം ഈ ബാൻഡ് ഫിനിഷ് ചെയ്യാം. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക. ഇവിടെ എത്തുമ്പോൾ ഈ ലൂപ്പിലേക്ക് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇത് തിരിച്ചെടുത്തിട്ട് നേരെ അടിക്കുക.
അപ്പോൾ ഇതേപോലെ ഇവിടുന്ന് തയ്ച്ച് വരുമ്പോൾ ഈ ലൂപ്പിലേക്ക് ഒരു അര ഇഞ്ച് ഇതേപോലെ ഇറക്കി അടിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരിക. ഇവിടെ തയ്ച്ച് വരുമ്പോൾ ഇത് മടക്കിയിട്ട് ലൂപ്പ് ഇതിലേക്ക് ചേർത്ത് അടിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ എത്തുമ്പോൾ ഈ ലൂപ്പ് മടക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നൂല് പെട്ടെന്ന് ഇളകി പോവില്ല. അപ്പോൾ ഇതേപോലെ ബാൻഡിൻ്റെ മുകൾ വശം അടിക്കുമ്പോൾ ലൂപ്പും കൂടെ ചേർത്ത് അടിക്കുക. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ലൂപ്പ് കൂടെ ചേർത്തടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബോട്ടം കൂടെ തയ്ക്കാം. ബോട്ടം വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു തയ്യൽ മേൽ തയ്യലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിലേക്കാണ് തയ്യത്തുമ്പ് വരിക. ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ തയ്യത്തുമ്പ് ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ രണ്ടിഞ്ചാണ് ബോട്ടത്തിന് വിട്ടിരിക്കുന്നത്. ഒരിഞ്ച് മടക്കുക ആദ്യം. അതിനുശേഷം ഒരിഞ്ച് കൂടെ മടക്കിയിട്ട് റൗണ്ടിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ബോട്ടം രണ്ടും ഒരു ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ടൊരു ഹോൾ തയ്ക്കും. ഇവിടെ ബട്ടൺസും വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.